ഹായ് ഫ്രണ്ട്സ്, കുരുത വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോബിയാസ് സി കെ പുഷ്പം കാർലം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മീനുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ബാക്ടീരിയൽ അസുഖങ്ങൾ, ഫംഗസ് അസുഖങ്ങൾ, അപ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിന് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക മടിക്കരുത്. ആ ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഫംഗസ് അസുഖങ്ങൾ എങ്ങനെ നമുക്ക് വരുന്നത് നോക്കാം. ഫംഗസ് അസുഖങ്ങൾ നമുക്ക് വരുന്നത് അമോണിയ പ്രശ്നം കൂടി കഴിഞ്ഞാലും ഫംഗസ് അസുഖങ്ങൾ വരും. അതുപോലെ നമ്മൾ വേറെ ഫംഗസ് ഉള്ള സ്ഥലത്തു നിന്ന് മീൻ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരും, ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരിക്കും, അങ്ങനെയൊക്കെ വരുമ്പോൾ വരും. പിന്നെ അതുപോലെ നമ്മുടെ പോണ്ടിൽ പുറമേ നാരങ്ങളൊക്കെ വന്ന് കൈ കാലൊക്കെ ക്ലീനാക്കാതെ പോണ്ടിലിറങ്ങുക, അല്ലെങ്കിൽ കൈ കഴുകുക, അല്ലെങ്കിൽ മീൻ തീറ്റ കയ്യിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വരുമ്പോൾ ഫംഗസ് വരും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? തീർച്ചയായിട്ടും അതിനൊന്നും അനുവദിക്കരുത്. നമ്മുടെ പോണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ക്ലീനായിട്ടിരിക്കുക, നീറ്റായിട്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് വെള്ളം മാറിക്കൊണ്ടിരിക്കുന്ന ഫംഗസിൻ്റെ അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ ഫംഗസിൻ്റെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യാം അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മാക്സിമം നമ്മൾ ആയുർവേദ മരുന്നുകളോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന മരുന്നുകളോ മറ്റ് മാർഗ്ഗങ്ങളൊക്കെ നോക്കി ഫംഗസ് മാറ്റാൻ നോക്കുക. എന്നിട്ട് നമുക്ക് തീരെ സാധിക്കാത്തൊരു സമയത്ത് മാത്രം നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്ത് തീർക്കാൻ നോക്കാം. ഇപ്പോൾ വലിയ വലിയ പോണ്ടുകളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് അവർക്ക് മാർഗ്ഗമുള്ളൂ. എന്നാൽ ചെറുകിട കർഷകർ, സാധാരണ കർഷകർ, അതായത് സി കെ ഫിഷ്മാമിന് പോലുള്ള സാധാരണ കർഷകർ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ മാർഗ്ഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ ഫംഗസ് അസുഖം വരാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ അത് മറക്കരുത്. അങ്ങനെ പിന്നെ ഫംഗസിൻ്റെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മുടെ പോണ്ടിലെ വെള്ളം എത്ര നമുക്ക് വറ്റിക്കാൻ പറ്റും അത്രയും കുറച്ച് നിൽക്കുക. എന്നിട്ട് ആ പോണ്ടിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ 1000 ലിറ്ററിന് 2 കിലോ ഉപ്പ്, ഇപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർമാരും മറ്റുള്ളവർക്ക് പറയുന്നത് 3 കിലോ ഉപ്പ് പറയുന്നത്. 3 കിലോ ഉപ്പ് ഒന്നും വലിയ പോണ്ടിലൊക്കെ നമ്മൾ അത്രയും വെള്ളത്തിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പൈസയാവും. അപ്പോൾ നമ്മൾ 2 കിലോ ഉപ്പ് അത് എന്തായാലും തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മൾ 1000 ലിറ്ററിന് 2 കിലോ ഉപ്പ് നമ്മൾ വെതറി കൊടുത്തതിന് ശേഷം എയറേഷൻ കൊടുക്കാം. എയറേഷൻ കൊടുക്കാൻ അങ്ങനെ വെതറി കൊടുക്കാൻ സൗകര്യം ഇല്ലാത്തവർ നന്നായിട്ട് കലക്കി അതിൻ്റെ വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ യുക്തിമാരി നമുക്ക് ചെയ്യാം. അത് ഒരു ദിവസം നമ്മളങ്ങനെ അത് ഒരു 3 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വെള്ളം നമ്മൾ നല്ല പോണ്ടിൽ ഉപ്പിട്ട് കൊടുക്കുന്ന ഒപ്പം തന്നെ ഒരു വെള്ളത്തിൻ്റെ അനുസരിച്ച് ഒരു 1000 ലിറ്ററിന് ഒരു നുള്ള്, 1 ഗ്രാം വേണ്ട, ഒരു നുള്ള്, നമ്മുടെ ഒന്ന് പിഞ്ച്, അതായത് ഒരു നുള്ള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൂടെ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഫംഗസ് എന്തായാലും മാറി കിട്ടും. അത് മറക്കരുത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മാർഗം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് നമുക്ക് മാറിയില്ലെങ്കിൽ നമ്മൾ മേടിക്കേണ്ടത് ഓക്സി ടെട്രാസൈക്ലിൻ വാങ്ങിയതിന് ശേഷം 500 mg അല്ലെങ്കിൽ 250 mg നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങി കിട്ടും. 500 mg ആണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എത്ര തീറ്റ, 1 കിലോ തീറ്റയ്ക്കാണെങ്കിൽ പകുതി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് പൊടിച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് തീറ്റയിൽ നന്നായിട്ട് തെളിച്ച് കൊടുത്തൊന്ന് കുതിർന്നതിന് ശേഷം നമ്മൾ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കുക. ഒരു 3-4 ദിവസം അങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാലും നമ്മുടെ ഈ അസുഖം മാറി കിട്ടും. അപ്പോൾ അത് പ്രത്യേകം പറ്റാതെ 250 mg കിട്ടുകയെന്ന് വെച്ചാൽ 1 ഗുളിക നമ്മൾ പൊടിച്ച് കലക്കിയതുപോലെ നമ്മളുടെ മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ നമ്മൾ തെളിച്ച് കുതിർത്ത് നമുക്കങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വരുന്ന അസുഖം നമുക്ക് എന്താ, ബാക്ടീരിയൽ അസുഖങ്ങൾ വരും. ബാക്ടീരിയൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം വെച്ചാൽ ആയുർവേദം വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ കാണുന്ന മരുന്നുകൾ ചെയ്യണം. അതായത് നമുക്ക് 1 കിലോ തീറ്റയ്ക്ക് നമുക്കൊരു 2-3 ശതവാരി കിഴങ്ങ്, പിന്നെ വെറ്റില, കുറച്ച് ഇഞ്ചിനീര്, അതുപോലെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുക്കാം. നമുക്ക് ഇതെല്ലാം ഈ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതുപോലെ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിർന്ന ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. അപ്പോൾ മാക്സിമം ഞാൻ ബാക്ടീരിയൽ അസുഖങ്ങളും ഫംഗസ് അസുഖങ്ങളും വരുത്താതെ നമ്മൾ കുളം അതുപോലെ വെള്ളം എല്ലാം വളരെ ക്ലിയറായി നന്നായിട്ട് കൊണ്ടു നടക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇതൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഇനിയും വരെ നമ്മൾക്ക് എങ്ങനെ നമുക്ക് pH സമതുലനാവസ്ഥയിൽ നിലനിർത്താം എന്നുള്ള എൻ്റെ അടുത്ത വീഡിയോ എൻ്റെ വരും. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് നല്ല പ്രചോദനം പ്രോത്സാഹനമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ബൈ, ഡൺ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ശതവാരി കിഴങ്ങ്. ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. സാധാരണ നമുക്ക് മരുന്ന് പിടിയിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ, ഒരുവിധം പഴയ വീടുകളിലൊക്കെ ഇത് നമ്മളെന്തായാലും ഈ ചെടി നമ്മൾ നട്ടു വളർത്താറുണ്ട്. ഞാനും പഴയ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഈ സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ ശതവാരി കിഴങ്ങ്.
ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഈ സംഭവം. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം, അത് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ മീനുകൾക്ക് പോണ്ടിലുണ്ടാകുന്ന ബാക്ടീരിയ അസുഖങ്ങൾക്കാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ശതവാരിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആയുർവേദ മരുന്നാണ്. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചിരുന്നു, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി, അതായത് മത്സ്യത്തിന് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് എങ്ങനെ ആയുർവേദ മരുന്ന് കൊടുക്കാമെന്ന് നിങ്ങൾ മുന്നേ കാണിച്ചിരുന്നു. അപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ സഹോദരനെ തുല്യം കാണുന്ന എൻ്റെ കൂട്ടുകാരൻ നമ്മുടെ സ്വരൂപിൻ്റെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. അപ്പോൾ ഇവനും ശതവാരിക്കിഴങ്ങും അതുപോലെ മത്സ്യകൃഷിയെക്കുറിച്ചൊക്കെ ഇവനും അറിഞ്ഞിരിക്കണം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നല്ലതാണ്. ആൾ മിടുക്കനാണ്, അച്ഛനെ സഹായിക്കാനിരിക്കണം. അവൻ്റെ ഒരു ചിരി കണ്ടില്ലേ? അപ്പോൾ അവനും ശതവാരിക്കിഴങ്ങ് പറഞ്ഞ് പഠിക്കണമുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ശതവാരിക്കിഴങ്ങ് നമ്മൾ മത്സ്യത്തിന് നമ്മൾ ബാക്ടീരിയൽ അസുഖങ്ങൾ വന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ രണ്ടു നേരം മൂന്ന് നേരം നമ്മൾ എത്ര നേരം മത്സ്യത്തിന് നമ്മൾ തീറ്റ കൊടുക്കണം അതനുസരിച്ച് നമുക്ക് ഈ മരുന്ന് കൊടുത്തു തുടങ്ങാം. ഈ കപ്പിൽ കാണുന്ന മരുന്ന് നമ്മൾക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം, അതുപോലെ തന്നെ നമുക്ക് ശതവാരിക്കിഴങ്ങ് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കല്ലിൻ്റെ അങ്ങനെ ഇടിക്കുന്നത് നമുക്ക് കിട്ടണം കേട്ടോ. അത് മരത്തിൻ്റെ നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടോ മൂന്നോ വിറ്റിലെടുക്കാം. ശതവാരിക്കിഴങ്ങ് ഒരു മൂന്ന് പീസ് എടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ശതവാരിക്കിഴങ്ങ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരെന്നു നമ്മൾ ആയുർവേദ പച്ചമരുന്ന് കിട്ടുന്ന കട ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പച്ചയ്ക്ക് തന്നെ നമുക്ക് പറിച്ചു തരും. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കൃഷി ചെയ്യണം വീട്ടിൽ, മറക്കരുത്. അപ്പോൾ നമ്മൾ എത്ര തീറ്റ കൊടുക്കണം അത്രയ്ക്ക് നമ്മൾ ഇതിൻ്റെ എണ്ണം കൂട്ടി കുറയ്ക്കും. നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമുക്ക് തീറ്റ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ശതവാരിക്കിഴങ്ങ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം, വെറ്റില നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ശതവാരിക്കിഴങ്ങ് ഇപ്പം നമുക്ക് കുറച്ച് തീറ്റ നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു കിലോ തീറ്റ കാണിക്കണം. ഒരു കിലോ തീറ്റയ്ക്ക് ഒരു മൂന്നോ നാലോ ശതവാരിക്കിഴങ്ങ്, ഒരു മൂന്ന് വെറ്റില, ഇതുപോലെ നമ്മൾ മടക്കി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇടിച്ച് ചതയ്ക്കാം. അപ്പോൾ ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കല്ലിൻ്റെ തന്നെ ഈ ഇടിക്കുന്നത് നമുക്ക് കിട്ടണം. അത് മരത്തിൻ്റെയോ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ ചതച്ച് കിട്ടാനും ഇടിക്കാനും കൂടുതൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ കല്ലിൻ്റെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ചതയ്ക്കുമ്പോൾ നമുക്ക് അതിന് നീര് കിട്ടാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ നമുക്ക് തീറ്റ എത്ര നനയം വേണം അത്രയ്ക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൽ ഒരു അൺസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചതയ്ക്കുക. നന്നായിട്ട് ഇടിച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് തന്നെ നീരൊക്കെ നമുക്ക് ഇറങ്ങി കിട്ടും. അതിൽ വെറ്റിലേറെ നീരും കിട്ടും. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മീന് എപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖം ബാക്ടീരിയ അസുഖങ്ങളോ ഫംഗൽ അസുഖങ്ങളൊക്കെ വരുമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൻറ്റിബയോട്ടിക് അല്ല നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, നമ്മുടെ നാടൻ മരുന്നുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിൻ്റേതായ ഗുണം മീന് കിട്ടും. ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന മത്സ്യം നമ്മൾ 28 ദിവസത്തിന് ശേഷം നമ്മൾ ആ മത്സ്യം കഴിക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. കാരണം ആൻറ്റിബയോട്ടിക് നമുക്ക് എപ്പോഴും ശരീരത്തിന് ഗുണമല്ല. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആൻറ്റിബയോട്ടിക്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിനായാലും മീനായാലും ജന്തുമൃഗാദികൾക്ക് എന്തിനു കൊടുക്കുകയാണെങ്കിലും ആൻറ്റിബയോട്ടിക് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുക. ആയുർവേദ മരുന്ന് നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് അസുഖങ്ങൾ നമ്മളുടെ മീനുകളെ മാറുള്ളെങ്കിലും അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ആ മത്സ്യം കഴിക്കുന്നുണ്ട് നമുക്ക് യാതൊരു ദോഷം ഉണ്ടാവില്ല. അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല ആരോഗ്യം തന്നെ വേണ്ടത്, നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ തന്നെ നമുക്കതിന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ശതവാരിക്കിഴങ്ങ് നല്ല ഫ്രഷ് പച്ചയായിരിക്കണം, അത് മറക്കരുത്. പച്ച കിട്ടാതെ ഒരു ഉണങ്ങി ഇത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. എന്നിട്ട് ചതച്ചാലും മതി. എന്നിട്ടും ചതയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ എന്ത് ചെയ്യണം വെച്ചാൽ ചെറുതാക്കി നുറുക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരക്കുക. അരച്ചതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് അരിച്ചെടുക്കുക വെള്ളം. എന്നിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് തീറ്റയിൽ തെളിക്കുകയെന്ന് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ ചതയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ പറയുന്നത് അപ്പോൾ ചതച്ചെടുക്കണമെന്ന് ഏറ്റവും ബെറ്റർ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അപ്പോൾ ചതയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഞാൻ പറഞ്ഞ മിക്സിയിലിട്ടായിരിക്കണ കാര്യം പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് മരുന്ന് കടയിൽ നിന്ന് ഉണങ്ങിയത് കിട്ടുകയാണെങ്കിൽ ഉണങ്ങിയത് നമ്മൾ ഒരു ദിവസം മുന്നേ നമ്മൾ വെള്ളത്തിലിട്ടാൽ മതി, നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോഴും ചതയ്ക്കാൻ എളുപ്പമുണ്ട്, ചെറുതാക്കി നുറുക്കിയിട്ട് ചതയ്ക്കുക. ഇതിപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് ശരിക്കും നന്നായിട്ട് നീര് കിട്ടും എടുക്കുമ്പോൾ. അപ്പോൾ അത്ര നീര് കിട്ടിയില്ല, ആ നീര് കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ തീറ്റത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് അതിൽ ഇത്തിരി കൂടെ വെള്ളം ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ തീറ്റ നമ്മൾ നന്നായിട്ട് തീറ്റയിലേക്ക് നമ്മൾ ഈ വെള്ളം തെളിച്ചു കൊടുക്കുക, നന്നായിട്ട് തെളിച്ചു കൊടുക്കുക. ഇത്തിരി കരടി ഇരുന്നുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടാ. അപ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കണം ആ തീറ്റ. നമ്മൾ വെള്ളം തെളിച്ച് ആ തീറ്റ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർന്നിരിക്കും. ഏതൊരു തീറ്റ നമ്മളിങ്ങനെ മരുന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീറ്റ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് ഭക്ഷിക്കും, അവർക്ക് തേങ്ങനശേഷി കൂടുതൽ കൂടും. അപ്പോൾ അവർക്ക് അങ്ങനെ
ദഹന പ്രക്രിയ പെട്ടെന്ന് നടക്കും, അങ്ങനെ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് എന്തായാലും മീൻ കിട്ടും. അപ്പം ഞങ്ങളൊക്കെ ഇത് വളരെ കാലം മുന്നേ ചെയ്ത് പരിചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ടീരിയൽ അസുഖങ്ങൾക്കാണ് ഇത് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഫംഗസ് അസുഖത്തിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഞാൻ ഇതിൻ്റെ പിന്നാലെ നമുക്ക് വീഡിയോ കാണിക്കല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്, മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി നമ്മൾ ഫംഗൽ അസുഖങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യുക. ഇത് വെള്ളം തളിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുറുക്കി പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടയിരിക്കും. അപ്പോൾ അതിനർത്ഥം മീൻ കൊടുക്കാൻ സാധനം തയ്യാറായിരുന്ന, കാരണം അതിൽ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ആ ഉണങ്ങി കിടക്കുന്ന നമ്മുടെ ഫലരുതീറ്റ നമ്മൾ തെളിച്ച ആ മരുന്ന് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് തീറ്റയിട്ട് കൊടുക്കാം. നമുക്കത് തീറ്റയിട്ട് പോണ്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു നോക്കാം, ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ ഈ പോണ്ടിയിൽ ഇത് ഇതിപ്പോൾ 1.5 സെൻറ്റിൻ്റെ ഒരു പോണ്ടാണ്. ഇതിലിപ്പോൾ എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് വാളയുണ്ട്, ചിത്തലാടയുണ്ട്, മൃഗാലയുണ്ട്, വരാലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മത്സ്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കണേ. അപ്പോൾ എന്താ മിക്സ് ചെയ്തിട്ടെങ്കിൽ നമുക്ക് 6 മാസം എത്തുമ്പോൾ ഞാനിതിൽ വലുതിനെ വലുതിനെ നോക്കി പിടിക്കും. മൃഗാല സൂപ്പർ ടേസ്റ്റാണ്. 100 പീസ് ഇട്ടിട്ടുള്ളൂ എങ്കിലും ഒരു ഹാർവെസ്റ്റിങ് ഞാൻ ചിത്രലാട ഹാർവെസ്റ്റിങ് കഴിഞ്ഞപ്പോൾ ഇവരൊരു 200-300 ഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് 2 എണ്ണം പിടിച്ച് കറി വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ഒരു തീറ്റയൊന്നും കൊടുക്കില്ല, ഞാൻ ഇപ്പം ഹാൻഡ് മെയ്ഡ് തീറ്റയെന്ന് കൊടുക്കണേ. ഇപ്പോൾ ഈ ഫെലറ്റ് തീറ്റ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ മരുന്ന് മുക്കി നനച്ചതിന് ശേഷം ഇപ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കണ്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഫെലറ്റ് തീറ്റ കൊടുക്കാറില്ല, വല്ല എമർജൻസി കേസിന് മാത്രം ഫെലറ്റ് തീറ്റ കൊടുക്കുള്ളൂ. അതല്ലെങ്കിൽ എപ്പോഴും ഹാൻഡ് മെയ്ഡ് തീറ്റയാണ് ഞാൻ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ 2 പോണ്ടിൽ അങ്ങനെ തന്നെയാണ്. ഇത് 3-4 വർഷമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് യാതൊരു വളർച്ച കുറവില്ല, യാതൊരു പ്രോബ്ലം ഇല്ല, അടിപൊളിയായിട്ട്. എനിക്ക് ശരിക്കും ഒരു 6 മാസം എത്തുമ്പോൾ 400-500 രൂപ തൂക്കം കിട്ടും, എങ്ങനെയാലും കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാർവെസ്റ്റിങ് എന്തായാലും നിങ്ങളെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. 2 പോണ്ടിൽ ഹാർവെസ്റ്റിങ് കാണിക്കും. വരാലുണ്ട് ഇതിൽ, വരാലിന് നമുക്ക് ലൈഫ് ഫുഡാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗപ്പികളുണ്ട്, അതുപോലെ തന്നെ മുന്നേ പിടിച്ച ബാക്കി കിട്ടിയിരിക്കുന്ന ചിത്രലാട കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ MSF ലാർവ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി, BSF ലാർവ പറഞ്ഞു തെറ്റിപ്പോയി. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവരും തിന്നണുണ്ട്, വരാലും തിന്നുന്നുണ്ട്. വരാലിനങ്ങനെ പെട്ടെന്ന് അവരെ കാണില്ല. അവരെങ്ങനെ വെച്ചാൽ വെള്ളം അനങ്ങാതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ, കുളത്തിൻ്റെ സൈഡിൽ, അതുപോലെ ഷെയ്ഡുള്ളടത്ത് അവരിങ്ങനെ നിൽക്കും. ഇവർക്ക് പെട്ടെന്ന് പേടിക്കുന്ന ഒരു ടൈപ്പാണ്. നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താന്നു പോകും. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ ചെന്ന് നോക്കുമ്പോൾ മാത്രമേ അവരെ കാണുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 4.5 ഇഞ്ച് വലുപ്പമായിട്ടുണ്ട് വരാല്. ഞാൻ 100 പീസാണ് ഇട്ടിരുന്നത് ഇതിൽ. അപ്പോൾ അതിന് മീൻ കുഞ്ഞുങ്ങൾ നോക്കി എത്ര ഉഷാറായിരിക്കും നോക്കി അവർ. ഇതിപ്പോൾ ഒരു 2.5 മാസം 2 മാസമായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല വലുപ്പം വയ്ക്കുന്നത്, നല്ല വളർച്ചയുണ്ട്. പിന്നെ എനിക്ക് മീൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അസുഖം വരാല്ല, കാരണം ആഴ്ചയിൽ ഞാൻ 2-3 പ്രാവശ്യം ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടി ഞാൻ ആ മുന്നേ വീഡിയോ കാണിച്ചിരുന്ന ആ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ശതവാരിക്കിഴങ്ങ് അല്ല, വിറ്റിലിയും മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഇഞ്ചി നീരൊക്കെ തെളിച്ച് ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതും നല്ല മരുന്നുണ്ട്. നമ്മൾ മീനുകൾക്ക് ഒരു അസുഖം വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണേൽ ഏറ്റവും ബെറ്റർ. അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യണത്. ഓക്കെ.